മുംബൈയിൽ ചേരുന്ന പ്രതിപക്ഷ മുന്നണിയുടെ ഇന്നത്തെ യോഗത്തിൽ പൊതു മിനിമം പരിപാടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് എൻ സി പി നേതാവ് പി സി ചാക്കോ. ഇന്ത്യയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും ബി ജെ പിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി മുംബൈക്ക് പുറപ്പെടുന്നതിന് മുൻപ് കൈരളി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രനുമായി സംസാരിക്കുകയായിരുന്നു പി സി ചാക്കോ. പ്രതിപക്ഷ മുന്നണി ഇന്ത്യ വളരെ സുപ്രധാനമായ അടുത്ത യോഗം മുംബൈയിൽ ചേരാൻ പോകുന്നു. ഈ മുന്നണിയുടെ പുതിയ യോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്താണ്? മുന്നണി വിപുലീകരണമാണോ? 26 പാർട്ടികളുടെ ഒരു യോഗമാണ് വെച്ചിരിക്കുന്നത്. ചില പാർട്ടികൾ പ്രാദേശിക പാർട്ടികളാണ്. ആ പാർട്ടികളും കൂടെ ചേർന്നിട്ട് ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കണം. അത് നാളെ കമ്മിറ്റി ഉണ്ടാകുമെന്ന് അറിയില്ല. 11 പേരുടെ ഒരു കൺട്രോൾ കമ്മിറ്റി ഉണ്ടാകണം, ഒരു കൺവീനർ ഉണ്ടാകണം, ഒരു മിനിമം പ്രോഗ്രാം ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രിലിമിനറി ഡിസ്കഷൻ മാത്രമേ നാളെ നടക്കാൻ ഇടയുള്ളൂ. ഇതിൻ്റെ ഒരു ലഘുവായ ഒരു ഫോർമുല, ഇന്ത്യയിലെ ഭൂരിപക്ഷം സീറ്റുകളിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക ബി ജെ പിക്കെതിരെ. അപ്പോൾ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, താല്പര്യ സംഘടന യോജിക്കാൻ പറ്റാത്ത പാർട്ടികളുടെ സഹകരണം പരസ്പരമുണ്ട് താല്പര്യ സംഘടനകളുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളവരും പറയുന്ന ഒറ്റ കാര്യം ബി ജെ പിക്കെതിരെ ഒരു കാൻഡിഡേറ്റ് നിർത്തുക. ബി ജെ പി ഇതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ കഴിയുന്ന ഒരു ഫോർമുല ഈ മുന്നണിക്ക് ഓരോ യോഗം കഴിയുന്നതോടു കൂടി കുറെ കൂടി രൂപപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? അത് ഫീൽഡിൽ സാധ്യമാകുമോ? അത് കോൺഗ്രസിൻ്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ രാഹുൽ ഗാന്ധിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിന് അദ്ദേഹം ഇവിടെ കേരളത്തിൽ മത്സരിക്കാൻ വന്നതുകൊണ്ടാണ്. ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ബി ജെ പിക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തയ്യാറുണ്ടോ? ആരാണ് ബി ജെ പിയെ നേരിടുന്നത്? അതാണ് പ്രശ്നം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലം വിട്ടു പോകുന്നപ്പോൾ സ്മൃതി ഇറാനിയും കൂട്ടരും പറഞ്ഞത് ഹിന്ദുക്കളെ ഭയപ്പെട്ടു പോയി എന്നാണ്. ആ ഒരു സാഹചര്യം കോൺഗ്രസ്സിന് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ സ്ട്രാറ്റജി മാറ്റണം. കോൺഗ്രസിൻ്റെ നിലപാടുകളെ ആശ്രയിച്ച് മാത്രമേ നമുക്കിതിൻ്റെ മറുപടി പറയാൻ കഴിയൂ.